ശ്രീ എം വിൻസൻ. കരമന കളിയേക്കാവുള്ള ദേശീയപാത 29 കിലോമീറ്റർ നീളമുള്ള ദേശീയപാത 10 വർഷം കഴിഞ്ഞിട്ടും 10 കിലോമീറ്റർ മാത്രമായി എത്തി നിൽക്കുകയാണ്. ഇന്ന് ബാലരാമപുരം ജംഗ്ഷൻ ഒരു കുപ്പിക്കഴുത്തുപോലെയായി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കിന് ഇത് കാരണമാവുകയാണ്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 കൊല്ലം കൊണ്ടാണ് 5 കിലോമീറ്റർ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ സർക്കാർ രണ്ടാം ഘട്ടമായി നിശ്ചയിച്ചിരുന്നത് പ്രാവച്ചമ്പലം മുതൽ വഴിമുക്ക് വരെയായിരുന്നു. അതിനെ ഒരു 75% കുറച്ച് ഒരു പുതിയൊരു ഘട്ടം കൂടി ഉണ്ടാക്കി. രണ്ടാം ഘട്ടത്തെ ബാലരാമപുരം കൊടിനട വരെയാക്കി നിർത്തിയതിന് ശേഷം 3ാം ഘട്ടമായി വീണ്ടും ഒരു 1.5 കിലോമീറ്റർ. ഈ 3ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തുന്നില്ല സാർ. സാർ, ഇപ്പോൾ തന്നെ 11-1 നോട്ടിഫിക്കേഷൻ 6-7-2021 പുറപ്പെടുവിച്ചിട്ടുള്ളത്. 60 ദിവസത്തെ ആക്ഷേപങ്ങൾ കേട്ടതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ 91 ഫൈനൽ ഡിക്ലറേഷൻ നടത്തണം. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സാറ്, കറക്റ്റായിട്ടുള്ള കൃത്യമായ വിസ്തീർണവും പാക്കേജും എമൗണ്ടും എല്ലാം നിശ്ചയിച്ചു കൊണ്ടുള്ള ഫൈനൽ ഡിക്ലറേഷൻ ഒരു കൊല്ലത്തിനകത്ത് നടപ്പിലാക്കണം. ഇപ്പോൾ ആ ഫൈനൽ ഡിക്ലറേഷൻ ഒരു കൊല്ലത്തിനകത്ത് നടത്തേണ്ടതിന് 1 വർഷം കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. സാർ, ഇത് തന്നെ വളരെ അധികം വൈകിയാണ് സാർ. ഒച്ചിന് ഇതിനേക്കാൾ വേഗമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, 91 ഡിക്ലറേഷൻ കഴിഞ്ഞാൽ 1 കൊല്ലത്തിനകത്ത് അവാർഡ് പാസ്സാക്കണം. ഈ അവാർഡ് പാസ്സാക്കണമെങ്കിൽ ബേസിക് വാല്യുവേഷൻ റിപ്പോർട്ട് വേണം, സ്ട്രക്ചറൽ വാല്യുവേഷൻ വേണം, ഡീറ്റെയിൽഡ് വാല്യുവേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇതെല്ലാം കഴിഞ്ഞാൽ അവാർഡ് എൻക്വയറി നടത്തി അവാർഡ് പാസ്സാക്കണം. സാർ, ഈ 1.5 കിലോമീറ്റർ ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് സാർ ഇത് പൂർത്തീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിനോട്, ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും വേഗം ഈ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് നിർമ്മാണം പൂർത്തീകരിക്കണം. ഇന്നുവരെ ഭൂമി ഏറ്റെടുത്ത് ആർക്കും പണവും കൊടുത്തിട്ടില്ല. രണ്ടാം ഘട്ടം എന്ന് പറയുന്ന ഭാഗം പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം ആകാൻ പോവുകയാണ്. ഇപ്പോഴും 11-1 നോട്ടിഫിക്കേഷൻ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അടിയന്തിരമായി ഇതിന് വേഗത കൂട്ടണം. ഇത് 2 സംസ്ഥാനങ്ങളിലേക്കും പോകാനുള്ള ഒരു കണക്ഷൻ ആയിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ കണക്കിലെടുത്ത് പ്രത്യേക ഇതിന് എന്തെങ്കിലും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താനുണ്ടെങ്കിൽ അങ്ങനെ ഏർപ്പെടുത്തി വളരെ വേഗം ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ്. സാർ, ഈ കരമന കളിയാക്കവിള റോഡ് വികസനം സാധ്യമാക്കാൻ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. ഈ കൊടിനട വരെ നിർമ്മാണം പൂർത്തീകരിച്ചു. കൊടിനട മുതൽ വഴിമുക്ക് വരെ 1.5 കിലോമീറ്റർ ഭാഗം 30.2 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുന്നതിനുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾ തുടരുകയാണ്. 11-1 നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം 24-5-2021 പ്രസിദ്ധീകരിച്ചു. ഇതോടൊപ്പം ബാലരാമപുരം ജംഗ്ഷനിൽ അണ്ടർപാസ് ഉൾപ്പെടെയുള്ള പദ്ധതിക്ക് പൊതുമരാമത്ത് പ്രൊജക്ട് പ്രിപ്പറേഷൻ യൂണിറ്റ് മുഖേന DPR തയ്യാറാക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. DPR കിഫ്ബിയിൽ സമർപ്പിച്ച് സാമ്പത്തിക അനുമതി ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഴിമുക്ക് കളിയാക്കവിള വരെയുള്ള 17 കിലോമീറ്റർ ദൂരം കിഫ്ബി TRC മുഖേന സർവേ നടത്തി ആയതിൻ്റെ DPR PWD പ്രൊജക്ട് പ്രിപ്പറേഷൻ യൂണിറ്റ് തയ്യാറാക്കി വരുന്നു. ഇതും കിഫ്ബിയിൽ സമർപ്പിച്ച് സാമ്പത്തിക അനുമതി ലഭ്യമാകേണ്ടതുണ്ട്. കരമന കളിയാക്കവിള റോഡ് വികസനം സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ്. മുൻഗണനാ പദ്ധതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് തിരക്കേടില്ലാത്ത വേഗത തന്നെ ഉണ്ടാകും. എന്തായാലും ഒച്ചിനേക്കാൾ വേഗത്തിൽ അത് സഞ്ചരിക്കും. പ്രവർത്തികൾ കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്താൻ ചീഫ് എഞ്ചിനീയർ KRFP PMU ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ അത് വേഗത്തിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതാണ്.